ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഇൻഡോർ ഗ്രില്ലാണ്. ഇത് പുതിയൊരു ഗ്രില്ലാണ്, മോൻ്റെ വീട്ടിൽ വാങ്ങിച്ച ഒരു ഗ്രില്ലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവർക്ക് ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അവരിവിടെ എപ്പോഴും വെളിയിൽ നിന്നൊക്കെ ഫുഡ് ഇങ്ങനെ ഫ്രോസണായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ ഓവൻ്റെ അകത്തൊക്കെ വെച്ചാണ് അവർ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അന്നേരം അവർക്ക് ഓവൻ ഓണാക്കാതെ തന്നെ ഇത് എളുപ്പത്തിൽ തന്നെ ഇത് ഇതിനകത്ത് ഇങ്ങനെ സാധനങ്ങൾ വെച്ചവർക്ക് മീറ്റ്, ചിക്കന്, എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നിമിഷ നേരം കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടും. ഇതിനകത്ത് എയർ ഫ്രയറുണ്ട്, ഗ്രില്ലുണ്ട്, പിന്നെ ബേക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓവനെ കാട്ടിലും കൂടുതൽ ഉപയോഗങ്ങളാണ്. ഓവനൊക്കെ ഓണായിട്ടൊക്കെ വരെ ഒത്തിരി സമയമെടുക്കും. ഇത് നിമിഷ നേരം കൊണ്ട് ഓണാവുകയും ചെയ്യും. ഇത് നിഞ്ചയുടെ ഇൻഡോർ ഗ്രില്ലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒന്ന് ഓണാക്കി കാണിക്കാം. നമ്മളിവിടെ സ്റ്റാർട്ടിംഗ് ബട്ടണിൽ ഓണാക്കി കഴിയുമ്പോൾ, സ്റ്റാർട്ടിംഗ് ബട്ടണിലല്ല, അതിൻ്റെ പവർ ഓണാക്കി കഴിയുമ്പോൾ ഹൈ, മീഡിയം, ലോ വരും. അല്ല എങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ 350, എത്ര ടെമ്പറേച്ചർ ഓവനിലൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, എയർ ഫ്രയറുണ്ട്, ഗ്രില്ലുണ്ട്, ബേക്കുണ്ട്, പിന്നെ എല്ലാം ഉണ്ട് അതിനകത്ത്. നമുക്ക് ആവശ്യമുള്ളത് വെക്കാം, നമ്മൾ ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യം ഇത് പ്രീ ഹീറ്റ് ആവും, ഒരു അത് ടെമ്പറേച്ചറിനനുസരിച്ച് പ്രീ ഹീറ്റ് ആയതിനു ശേഷം മാത്രം നമ്മളിവിടെ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെക്കാം. ഫ്രീസറിൽ നിന്ന് നേരിട്ടെടുത്ത് അതിലോട്ടങ്ങ് വെച്ചാൽ മതി. ബർഗറ്, പിന്നെ എന്ത് വേണമെങ്കിലും, ഇവിടെ ഒരുപാട് കാര്യ സാധനങ്ങളുണ്ടല്ലോ ഇങ്ങനെ കഴിക്കുന്നത്. ചിക്കൻ നഗട്ട്സ്, ഫ്രൈസ്, എല്ലാ നിമിഷ നേരം കൊണ്ട് തന്നെ ശരി കുക്ക് ചെയ്ത് വരും. ഇന്നലെ ഞാനിവിടെ ഇതിനകത്ത് ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തു, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഇനിയും ഞാൻ മോന് വരുമ്പോൾ അവൻ എന്തോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോ എടുത്ത് കാണിക്കാം. അവനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡംപ്ലിങ്സ് ആണ്. ഈ ഒരു ഗ്രില്ലിൽ വെച്ച് ചൂടാക്കാൻ പോകുന്നത്. വെറും 10 മിനിറ്റും കൊണ്ട് ഡംപ്ലിങ്സ് ഇവിടെ ഫ്രൈ ആയിട്ട് വരുന്നത് കാണിക്കാം. ഇതിന് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു സ്വല്പം പ്രീ ഹീറ്റ് ആയതിന് ശേഷം ഇതിനകത്ത് സ്വല്പം സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഓയിലിൻ്റെ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വെക്കാം. ഇന്നിപ്പോൾ ഇതിനകത്ത് അവൻ വെക്കുന്നത് ഡംപ്ലിങ്സ് ആണ്. ഇതിനകത്ത് ബീഫാണുള്ളത്. നിമിഷ നേരം 10 മിനിറ്റും കൊണ്ട് ഇവിടെ ഇതിവിടെ ഫ്രൈ ആയിട്ട് വരും. 2 ട്രേ അതിനകത്തുണ്ട്. നമുക്ക് ഏത് ട്രേ വേണേലും ഉപയോഗിക്കാം. ഈ മുകളിലത്തെ ട്രേ ആണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയ ഗ്രില്ല്, നമ്മൾ വെളിയിലൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ചിക്കൻ ഇന്നലെ എനിക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ നിങ്ങൾക്കൂട്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് അവനവിടെ അവൻ ആവശ്യത്തിനുള്ളതും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയുള്ളതും അതിനകത്ത് പറക്കി വെച്ചു. എന്നിട്ട് കണ്ടോ, 350 ആഡ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. വെറും 10 മിനിറ്റ് മാത്രമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രില്ലുണ്ട് കണ്ടോ, എയർ ഫ്രൈ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, ബേക്കുണ്ട്, ബ്രോയിലുണ്ട്, എല്ലാം ഉണ്ട്. 5 മിനിറ്റ് ആകുമ്പോൾ ഞാനൊന്ന് തുറന്ന് കാണിക്കാം. പകുതി കുക്കാവും അപ്പോഴത്തേക്ക്. 10 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു നിമിഷ നേരം കൊണ്ട് 10 മിനിറ്റിൻ്റെ ടെമ്പറേച്ചർ ആവും, സമയമാവും. ഉണ്ടോ, 5 മിനിറ്റും കൊണ്ട് കണ്ട പകുതി ഇപ്പോൾ ഗ്രില്ലായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് തിരിച്ചിടണമെന്ന്, പക്ഷെ തിരിച്ചൊന്നും ഇടണ്ട. മുകളിലും താഴെ ഒരേപോലെ ചൂടാവും. ഇലക്ട്രിസിറ്റിയൊക്കെ നല്ലതുപോലെ ആകും, പക്ഷെങ്കിൽ സാധനം എളുപ്പത്തിൽ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഇത് 2 എണ്ണം എടുത്ത് സോസൊക്കെ കൂട്ടി കഴിക്കുവാണ്. കണ്ട, നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത് എൻ്റെ നിങ്ങൾ മെസ്സപ്പായി പോയി. ഞാൻ ഞെക്കേണ്ടിയിടത്തൊന്നുമല്ല ഞെക്കിയത്, അതുകൊണ്ട് എനിക്ക് ഫുൾ കാണിക്കാൻ പറ്റിയില്ല. അവസാന ഭാഗമൊക്കെ ആയപ്പോഴത്തേക്ക് സാരമില്ല, എല്ലാം തന്നെ നല്ല ക്രിസ്പിയായിട്ട് തന്നെ വന്നു. ക്രിസ്പിയായിട്ട് വെച്ചോണ്ടാണ് ക്രിസ്പി വന്നത്, അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഞാനങ്ങ് ന്യൂയോർക്ക് ചെല്ലുമ്പോൾ ഇതുപോലൊരു ഗ്രില്ല് വാങ്ങിക്കും. എനിക്ക് ഈ സാധനം അവിടെ ഇല്ല. ഇതിന് $300 പേ ചെയ്തെന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടുത്തെ ബെസ്റ്റ് ബൈ എന്ന കടയിൽ നിന്നുമാണ് വാങ്ങിച്ചത്. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ നിഞ്ച ഫുഡ് ഗ്രില്ലിൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.